വെൽക്കം ടു സശ്മിര. ഞാൻ രശ്മി. നമ്മൾ നോക്കുന്നത് പ്രത്യുൽപാദന വ്യവസ്ഥയാണ്, അഥവാ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. സോ ഇന്നത്തോടുകൂടി നമ്മൾ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എന്ന ഭാഗത്ത് കുറച്ചധികം ടോപ്പിക്സ് കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ദഹന വ്യവസ്ഥ, നാഡി വ്യവസ്ഥ, അസ്ഥി വ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ, രക്തപര്യയന വ്യവസ്ഥ, പേശി വ്യവസ്ഥ, അന്തസ്രാവി വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, ഇത്രയും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ്, പ്രത്യുൽപാദന വ്യവസ്ഥ അഥവാ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇതിനു മുൻപത്തെ ഈ പറഞ്ഞ ക്ലാസ്സസ് കാണാത്തവർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ, നിങ്ങൾ LDC പോലെയുള്ള കേരള PSCയുടെ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും പാഠപുസ്തകത്തിൽ നിന്നുമുള്ള ഒപ്പം തന്നെ മുൻവർഷ ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഈ ക്ലാസ്സസ് മിസ് ചെയ്യരുത്. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. ജീവികൾ സ്വന്തം വർഗത്തെ നിലനിർത്തുക എന്നതാണ് പ്രത്യുൽപാദനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രത്യുൽപാദന രീതികൾ രണ്ടു തരത്തിലുണ്ട്, അലൈംഗിക പ്രത്യുൽപാദനം, ലൈംഗിക പ്രത്യുൽപാദനം. അലൈംഗിക പ്രത്യുൽപാദനം അല്ലെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ, ലിംഗകോശങ്ങളുടെ സംയോജനം ഇല്ലാതെ നടക്കുന്ന പ്രത്യുൽപാദനം, അതിനെയാണ് അലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. ലിംഗകോശങ്ങളുടെ സംയോജനം ഇല്ലാതെ നടക്കുന്ന പ്രത്യുൽപാദനം. ഏകകോശ ജീവികളിൽ മിക്കവയിലും അലൈംഗിക പ്രത്യുൽപാദനമാണ് നടക്കുന്നത്. അലൈംഗിക പ്രത്യുൽപാദന രീതികൾ നമുക്കൊന്ന് പഠിച്ചു വയ്ക്കാം. വിഭജനം, ബൈനറി ഫിഷൻ, മുകുളനം, ബഡിംഗ്, ബഹുഭംഗം, മൾട്ടിപ്പിൾ ഫിഷൻ, പുനരുത്പത്തി, റീജനറേഷൻ. അലൈംഗിക പ്രത്യുൽപാദന രീതികളാണ് ബൈനറി ഫിഷൻ, ബഡിംഗ്, മൾട്ടിപ്പിൾ ഫിഷൻ, റീജനറേഷൻ, വിഭജനം, മുകുളനം, ബഹുഭംഗം, പുനരുത്പത്തി. അമീബയിൽ പ്രത്യുൽപാദനം നടക്കുന്നത് വിഭജനം വഴിയാണ്. അമീബയിൽ പ്രത്യുൽപാദനം നടക്കുന്നത് വിഭജനം വഴിയാണ്. അമീബ പൂർണ്ണ വളർച്ചയിലെത്തുമ്പോൾ അതിന്റെ മർമ്മവും കോശദ്രവ്യവും രണ്ടായി വിഭജിക്കുന്നു. അവ രണ്ട് കോശങ്ങളായി പരിണമിക്കുന്നു. നമുക്ക് ചിത്രം ഒന്ന് കാണാം. അമീബയിൽ പ്രത്യുൽപാദനം നടക്കുന്നത് ഇപ്രകാരമാണ്, ദ്വിവിഭജനം, ബൈനറി ഫിഷൻ വഴിയാണ്. അമീബ പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ അതിന്റെ മർമ്മം അഥവാ ന്യൂക്ലിയസ് കോശദ്രവ്യവും മർമ്മവും രണ്ടായി വിഭജിക്കുന്നു. അപ്രകാരം അത് രണ്ട് അമീബയായി മാറുന്നു. രണ്ട് ഡോട്ടൽ സെൽസ് അവിടെ രൂപീകരിക്കുന്നു. ഒരു ജീവി അതിന്റെ നഷ്ടപ്പെട്ട ശരീരഭാഗം വീണ്ടെടുക്കുന്നതിനെ പറയുന്നതാണ് പുനരുത്പത്തി അഥവാ റീജനറേഷൻ. പ്ലനേറിയ അതിന് ഉദാഹരണമായി പഠിച്ചു വയ്ക്കാം. ഒരു ജീവി അതിന്റെ നഷ്ടപ്പെട്ട ശരീരഭാഗം വീണ്ടും പുനരുത്പത്തി അല്ലെങ്കിൽ റീജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട ആ ശരീരഭാഗത്തെ റീക്രിയേറ്റ് ചെയ്ത് രണ്ട് വ്യത്യസ്ത ജീവികളായി മാറുന്നു എന്നുള്ളതാണ് റീജനറേഷൻ അല്ലെങ്കിൽ പുനരുത്പത്തി എന്ന് പറയുന്നത്. നഷ്ടപ്പെട്ട ശരീരഭാഗത്തെ വീണ്ടെടുക്കുന്നു. പ്ലനേറിയയിൽ പുനരുത്പത്തി വഴിയാണ് പ്രത്യുൽപാദനം നടക്കുന്നത്. അതേപോലെ ഒന്നാണ് ഹൈഡ്ര. ഹൈഡ്രയില് മുകുളനം അഥവാ ബഡിംഗ് വഴിയാണ് പ്രത്യുൽപാദനം നടക്കുന്നത്. ഹൈഡ്രയില് ബഡിംഗ് വഴിയാണ് പ്രത്യുൽപാദനം നടക്കുന്നത്. ഹൈഡ്രയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. പാരന്റ് ഹൈഡ്രയാണ് ഈ കാണുന്നത്. ഈ പാരന്റ് ഹൈഡ്രയുടെ ഈ ഭാഗം കുറച്ച് കഴിയുമ്പോൾ ഒരു ബഡ് ഡെവലപ്പ് ചെയ്യുന്നു. ആൻഡ് അല്പം കൂടെ കാലം കഴിയുമ്പോൾ ഇൻ ഡ്യൂ കോഴ്സ് എന്ത് ചെയ്യുന്നു, ആ പുതുതായി വന്ന ബഡ് നമ്മുടെ പാരന്റ് ഹൈഡ്രയിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയി ഒരു സെപ്പറേറ്റ് ഹൈഡ്രയായി മാറുന്നു. സോ ഹൈഡ്രയില് ഇപ്രകാരം പ്രത്യുൽപാദനം നടക്കുന്നത് ബഡിംഗ് അല്ലെങ്കിൽ മുകുളനം വഴിയാണ്. വ്യക്തമായല്ലോ. ലൈംഗിക പ്രത്യുൽപാദനം, സെക്ഷൽ റീപ്രൊഡക്ഷൻ, രണ്ട് പ്രത്യുൽപാദന കോശങ്ങൾ സംയോജിച്ച് ഒരു പുതിയ ജീവി ഉണ്ടാകുന്നതിനെ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നു. മനുഷ്യനിൽ ലൈംഗിക പ്രത്യുൽപാദനം വഴിയാണ് പ്രത്യുൽപാദനം നടക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം അത് പുംബീജമാണ്. പുംബീജം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം അത് പുംബീജമാണ്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം എന്ന് ചോദിച്ചാൽ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം എന്ന് പറയുന്നത് അണ്ഡമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ഡമാണ്. ഓക്കെ, പുംബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് പുരുഷ പ്രത്യുൽപാദന അവയവമായിട്ടുള്ള വൃഷണങ്ങളിൽ നിന്നാണ്. അതുപോലെ അണ്ഡങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് സ്ത്രീ പ്രത്യുൽപാദന അവയവമായ അണ്ഡാശയങ്ങളിൽ നിന്നുമാണ്. വൃഷണങ്ങളിൽ നിന്നും പുംബീജവും അണ്ടാശയങ്ങളിൽ നിന്നും അണ്ഡവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഓക്കെ, ഇത് ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നതാണ്. നമ്മൾ പഠിക്കേണ്ട, മുൻവർഷം ചോദിച്ചിട്ടുള്ള പോയിന്റ്സ് ആണ് ഇപ്പൊ പറയുന്നതെല്ലാം തന്നെ. ഓക്കെ, മുന്നോട്ട് പോകാം. ബീജസംയോഗം, ഫെർട്ടിലൈസേഷൻ.
ലിംഗകോശങ്ങളായിട്ടുള്ള പുംബീജവും അണ്ഡവും തമ്മിൽ സംയോജിക്കുന്ന പ്രക്രിയയാണ് ബീജസംയോഗം. പുംബീജവും അണ്ഡവും തമ്മിൽ അണ്ഡവാഹിനി കുഴലുകളിൽ വച്ച് സംയോജിച്ച് സിക്തകാന്ഡമായി മാറുന്നു, സൈഗോട്ടായി മാറുന്നു. എപ്പോ? ഫെലോപ്യൻ ട്യൂബിൽ വെച്ച്. നമ്മൾ ഫെലോപ്യൻ ട്യൂബ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ് കേട്ടോ, ഈ ചിത്രത്തിൽ ഈ ഭാഗമാണ് ഫെലോപ്യൻ ട്യൂബ് എന്ന് പറയുന്നത്. ഫെലോപ്യൻ ട്യൂബിൽ വെച്ചിട്ട് നമ്മുടെ അണ്ഡവാഹിനി കുഴലിൽ വെച്ചിട്ട് പുംബീജവും അണ്ഡവും സംയോജിച്ച് സിക്തകാന്ഡം അല്ലെങ്കിൽ സൈഗോട്ടായി മാറുന്നു. ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കുന്ന ഇരട്ട സ്തരം ഏത്? മുൻവർഷ ചോദ്യമാണ്. ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കുന്ന ഇരട്ട സ്തരമാണ് ആംനിയോൺ. ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കുന്ന ഇരട്ട സ്തരമാണ് ആംനിയോൺ. ആംനിയോണിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രാവകം ഏതാണ്? അത് ആംനിയോട്ടിക് ഫ്ലൂയിഡ് ആണ്. ആംനിയോണിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രാവകമാണ് ആംനിയോട്ടിക് ഫ്ലൂയിഡ്. ഗർഭസ്ഥ ശിശുവിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ, ഓക്സിജൻ എന്നിവ ലഭിക്കുന്നത് പ്ലാസന്റ വഴിയാണ്. ഗർഭസ്ഥ ശിശുവിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ, ഓക്സിജൻ തുടങ്ങിയവ ലഭിക്കുന്നത് പ്ലാസന്റ വഴിയാണ്. ബീജ സംയോഗത്തിന്റെ ഒരു ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫെർട്ടിലൈസേഷൻ നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേർമിലി, നമ്മുടെ പുംബീജമായ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം എന്ന് അറിയപ്പെടുന്നത് പുംബീജവും ഏറ്റവും വലിയ കോശം എന്നറിയപ്പെടുന്നത് അണ്ഡവുമാണ്. അപ്പോ പുംബീജം അണ്ഡത്തിലേക്ക് കയറി സൈഗോട്ട് രൂപീകരിക്കുന്ന ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. സ്ത്രീ ശരീരത്തിന് വെളിയിൽ അണ്ഡവുമായി ബീജം സംയോജിച്ചുണ്ടാകുന്ന കുഞ്ഞുങ്ങളാണ് ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ എന്ന് പറയുന്നത്. ഇത്തരം ബീജ സങ്കലനത്തെ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, IVF എന്ന് ചുരുക്കത്തിൽ പറയുന്നു. എന്താ പറഞ്ഞത്? സ്ത്രീ ശരീരത്തിന് വെളിയിൽ അണ്ഡവുമായി ബീജം സംയോജിച്ചുണ്ടാകുന്ന കുഞ്ഞുങ്ങളെയാണ് ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, അതിനെ ചുരുക്കി IVF എന്ന് പറയുന്നു. വ്യക്തമാണല്ലോ. ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ലൂയി ബ്രൗൺ ആണ്. 1978 ജൂലൈ 25 ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ലൂയി ബ്രൗൺ ആണ്. ലോകത്തിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ സൃഷ്ടിച്ചത് ഡോക്ടർ റോബർട്ട് ജി എഡ്വേർഡ് ആണ്. ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ സൃഷ്ടിച്ചത് ഡോക്ടർ റോബർട്ട് ജി എഡ്വേർഡ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ബേബി ദുർഗയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ബേബി ദുർഗ 1978 ഒക്ടോബർ 3 ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ബേബി ദുർഗ. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ബേബി ഹർഷയാണ്. 1986 ഇന്ത്യയിലെ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ബേബി ഹർഷ. 1986 ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ സൃഷ്ടിച്ചത് സുഭാഷ് മുഖോപാധ്യായ. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ സൃഷ്ടിച്ചത് സുഭാഷ് മുഖോപാധ്യായ. ക്ലോണിംഗ് ആണ് അടുത്തത്. അലൈംഗിക മാർഗത്തിലൂടെ ഒരു ജീവിയുടെ ജനിതക ഘടനയുള്ള അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ജീവിയെ സൃഷ്ടിക്കുന്ന രീതി, അതിനെ നമ്മൾ ക്ലോണിംഗ് എന്ന് പറയുന്നു. ക്ലോണിംഗിന്റെ പിതാവ് ഒരുപാട് തവണ ചോദിച്ച ഒരു ചോദ്യമാണ് ഇയാൻ വിൽമുട്ടാണ്. മനുഷ്യ ക്ലോണിംഗിന്റെ പിതാവ് എന്ന് എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇയാൻ വിൽമുട്ടിനെ പറയല്ലേ. മനുഷ്യ ക്ലോണിംഗിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് റിച്ചാർഡ് സ്വീഡ് ആണ്. മനുഷ്യ ക്ലോണിംഗിന്റെ പിതാവ് എന്ന് എടുത്തു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം റിച്ചാർഡ് സ്വീഡ് ആണ്. ക്ലോണിംഗിലൂടെ വികസിപ്പിച്ചെടുത്ത ആദ്യ ജീവി വാൽമാക്രിയാണ്. ക്ലോണിംഗിലൂടെ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ജീവി വാൽമാക്രിയാണ്. ക്ലോണിംഗിലൂടെ സൃഷ്ടിച്ച ആദ്യ സസ്തനി ഡോളി എന്ന ചെമ്മരിയാടാണ്. ക്ലോണിംഗിലൂടെ സൃഷ്ടിച്ച ആദ്യ സസ്തനി ഡോളി എന്ന ചെമ്മരിയാടാണ്. ആദ്യമായി ക്ലോൺ ചെയ്യപ്പെട്ട വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ് നോഹ എന്ന കാട്ടുപോത്ത്. ആദ്യമായി ക്ലോൺ ചെയ്യപ്പെട്ട വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ് നോഹ എന്ന കാട്ടുപോത്ത്. ക്ലോണിംഗ് പ്രോസസ്സ് ആ കൊടുത്തിരിക്കുന്നത് ഡോളി എന്ന ചെമ്മരിയാടിന്റെ. ഒരു ഓർഗാനിസത്തെ ക്ലോൺ ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഡിഫറൻഷിയേറ്റഡ് സെൽസ് എടുക്കുന്നു. അതുപോലെ തന്നെ അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സെല്ലിൽ നിന്നും അതിന്റെ ന്യൂക്ലിയസ് റിമൂവ് ചെയ്യുന്നു. ആ ചിത്രമാണ് ആ പ്രോസസ്സ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമില്ല, ജസ്റ്റ് ടെക്സ്റ്റിലുള്ള ഒരു പിക്ചർ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മുന്നോട്ട് പോകാം. ഡോളി എന്ന ചെമ്മരിയാടിന്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ക്ലോണിംഗിലെ ആദ്യ ജീവികൾ പഠിക്കാം. ആട് ആദ്യമായി ക്ലോൺ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന ആടാണ് ഇയാൻ. ആദ്യത്തെ ക്ലോൺ ചെയ്ത ചെമ്മരിയാടാണ് ഡോളി. ക്ലോണിംഗിലൂടെ നിർമ്മിച്ച ആദ്യത്തെ ചെമ്മരിയാടാണ് ഡോളി. ആദ്യത്തെ ക്ലോണിംഗിലൂടെ നിർമ്മിച്ചിരിക്കുന്ന ആദ്യ പശു വിക്ടോറിയ. ക്ലോണിംഗിലൂടെ നിർമ്മിച്ചെടുത്ത ആദ്യത്തെ പശു വിക്ടോറിയ. എരുമ സംരൂപ, ഇത് പ്രധാനമാണ്. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ജീവി എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. എരുമ സംരൂപയാണ് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ജീവിയാണ്. കാട്ടുപോത്ത് നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. നോഹ. പൂച്ച കോപ്പി ക്യാറ്റ് ആണ്. ക്ലോണിംഗിലൂടെ ആദ്യമായി ഡെവലപ്പ് ചെയ്തെടുത്ത പൂച്ച കോപ്പി ക്യാറ്റ് ആണ്.
ക്ലോണിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്തെടുത്ത ആദ്യത്തെ പട്ടി സ്നപ്പിയാണ്. മത്സ്യം കാർപ്പ് മത്സ്യമാണ്. ആദ്യത്തെ മത്സ്യം കാർപ്പ് മത്സ്യമാണ്. കുതിര പ്രൊമിത്യൂസ് ആണ്. കുതിര പ്രൊമിത്യൂസ് ആണ്. മാൻ ഡ്യൂയി ആണ്. മാൻ ഡ്യൂയി ആണ്. എലി റാൽഫ് മാഷ ആണ്. എലി റാൽഫ് മാഷ ആണ്. ഒട്ടകം ഇഞ്ചാസ് ആണ്. ഒട്ടകം ഇഞ്ചാസ് ആണ്. കുരങ്ങ് ടെട്രാ. കുരങ്ങ് ടെട്രാ. മുയൽ നോക്കൗട്ട് ആണ്. മുയൽ നോക്കൗട്ട് ആണ്. അപ്പൊ ഈ പേരുകളൊന്ന് പഠിച്ചു വെച്ചേക്കാം. ക്ലോണിങ്ങിലെ ആദ്യ ജീവികളുടെ പേരുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആദ്യമായി ക്ലോണിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ആട് ഇയാനിയാനാണ്. ചെമ്മരിയാട് ഡോളിയാണ്. പശു വിക്ടോറിയ. എരുമ സംരൂപ. കാട്ടുപോത്ത് നോഹ. പൂച്ച കോപ്പി കാറ്റ്. പട്ടി സ്നപ്പി. മത്സ്യം കാർപ്പ്. കുതിര പ്രൊമിത്യൂസ്. മാൻ ഡ്യൂയി. എലി റാൽഫ് മാഷ. ഒട്ടകം ഇഞ്ചാസ്. കുരങ്ങ് ടെട്ര. മുയൽ നോക്കൗട്ട്. ക്ലിയർ ആണേ. മനുഷ്യ ജീനോം പദ്ധതി നോക്കാം നമുക്ക്. മനുഷ്യരുടെ ജനിതക ഘടന കണ്ടെത്തുന്നതിനുള്ള അന്താരാഷ്ട്ര ഗവേഷണ പദ്ധതി 1990 ആരംഭിക്കുന്നത്. ജനിതക തന്മാത്രയായിട്ടുള്ള ഡി എൻ എയിലെ ജീനുകളെ കുറിച്ചുള്ള വിവരങ്ങളുടെ ആകത്തുകയാണ് ജീനോം എന്ന് പറയുന്നത്. ഈ പദ്ധതിയുടെ തലവൻ പഠിച്ചു വെച്ചേക്ക്, ആ പേര് അരിസ്റ്റിഡസ് പാട്രിനോസ് ആണ്. ഈ പദ്ധതിയുടെ തലവൻ, നമ്മുടെ മനുഷ്യ ജീനോം പദ്ധതി, ഹ്യൂമൻ ജീനോം പ്രോജക്ട്, അതിന്റെ തലവൻ അരിസ്റ്റിഡസ് പാട്രിനോസ് ആണ്. 2003 ഏപ്രിൽ 14 മനുഷ്യജനിതകത്തിന്റെ സമ്പൂർണ്ണ ഘടന അടങ്ങിയ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആദ്യമായി പൂർണ്ണ ജീനോം കണ്ടുപിടിച്ച ജീവി ഏത്, കണ്ടുപിടിക്കപ്പെട്ട ജീവി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീമോഫിലസ് ഇൻഫ്ലുവൻസയാണ്. ആദ്യമായി പൂർണ്ണ ജീനോം കണ്ടുപിടിക്കപ്പെട്ട ജീവി ഏത് എന്ന് ചോദിച്ചാൽ ഹീമോഫിലസ് ഇൻഫ്ലുവൻസയാണ്. പ്രത്യുൽപാദനം സസ്യങ്ങളിൽ, പൊതുവെ എല്ലാവരും പ്രത്യുൽപാദനം പഠിക്കുമ്പോൾ ആ മനുഷ്യരും അതുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെയും മുഴുവൻ പഠിക്കണം എന്ന് പറയാം. ഓക്കെ, പ്രത്യുൽപാദനം സസ്യങ്ങളിൽ, സസ്യങ്ങളിലെ പ്രത്യുൽപാദനം രീതികൾ നോക്കാം നമുക്ക്. രേണുക്കൾ മൂലം, അലൈംഗിക പ്രത്യുൽപാദനം, ലൈംഗിക പ്രത്യുൽപാദനം. രേണുക്കൾ മൂലം എന്ന് വെച്ചാൽ സ്പോർ ഫോർമേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, മൂന്ന് രീതി. സ്പോർ ഫോർമേഷൻ അല്ലെങ്കിൽ രേണുക്കൾ മൂലം എന്താണ്? പായൽ, പൂപ്പൽ എന്നിവയ്ക്ക് പൂക്കളും കായ്ക്കളും ഒന്നും തന്നെ ഇല്ല. അപ്പോ അവിടെ രേണുക്കൾ വഴിയാണ് വംശവർദ്ധനവ് നടക്കുന്നത്. പായൽ പൂപ്പൽ തുടങ്ങിയവയ്ക്ക് പൂക്കളും കായ്ക്കളും ഇല്ലാത്തത് കൊണ്ട് രേണുക്കൾ അല്ലെങ്കിൽ സ്പോർ വഴിയാണ് വംശവർദ്ധനവ് നടക്കുന്നത്. അലൈംഗിക പ്രത്യുൽപാദനം, ചെടികളിലെ കായികാവയവങ്ങളായിട്ടുള്ള വേര്, കാണ്ടം, ഇല എന്നിവ മുളച്ച് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നു. റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ്, അതിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാകുന്നു. അത് അലൈംഗിക പ്രത്യുൽപാദനം. അതിനുദാഹരണമായിട്ട് നമുക്ക് റോസും നിശാഗന്ധിയും പറയാം. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് റോസും നിശാഗന്ധിയും പറയാം. ഓക്കെ, അടുത്തത് ലൈംഗിക പ്രത്യുൽപാദനം. സപുഷ്പികളായിട്ടുള്ള സസ്യങ്ങളിൽ അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് സാധാരണ ലൈംഗിക പ്രത്യുൽപാദനമാണ് നടക്കുന്നത്. ഇത് വിശദമായിട്ട് നമ്മുടെ SERT പാഠപുസ്തകത്തിൽ പഠിക്കാനുള്ളതാണ്. പരാഗണം അല്ലെങ്കിൽ പോളിനേഷൻ, എന്താണ് പരാഗണം? പരാഗി, അതായത് ആന്തർ, പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്തേക്ക് മാറ്റുന്ന പ്രക്രിയ. പോളൻ, ആന്തറിൽ നിന്ന് നമ്മുടെ പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലേക്ക് എത്തിപ്പെടുന്ന ആ പ്രോസസ്സിനെയാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. കൃത്രിമ പരാഗണം നടത്തുന്ന ഒരു സസ്യം വാനിലയാണ്. ജലം വഴി പരാഗണം നടത്തുന്ന സസ്യം, ആ പേര് ഓർത്ത് വയ്ക്കുക, വാലിസ്നേറിയാണ്. ജലം വഴി പരാഗണം നടത്തുന്ന സസ്യം വാലിസ്നേറിയാണ്. മഴയിലൂടെ പരാഗണം നടത്തുന്ന സസ്യം കുരുമുളകാണ്. മഴയിലൂടെ പരാഗണം നടത്തുന്ന സസ്യം കുരുമുളകാണ്. ഇതൊരു ചിത്രം കൊടുത്തിരിക്കുന്നതാണ്. ഈ കാണുന്നത് ചെമ്പരത്തിയുടെ, നമ്മൾ സ്കൂൾ ടെക്സ്റ്റിൽ ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. ചെമ്പരത്തിയുടെ പോളൻ ഗ്രെയിൻസ് ആണ് ഈ കാണുന്നത്. അതിലൊരു വണ്ട് വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ കാലില് നമ്മുടെ ഈ ചെമ്പരത്തിയുടെ പോളൻ ഗ്രെയിൻസ് പറ്റിപ്പിടിക്കും. എന്നിട്ട് അത് പിന്നീട് മറ്റൊരു പുഷ്പത്തിന്റെ സ്റ്റിഗ്മയിൽ ചെന്നിരിക്കുമ്പോൾ അവിടെ ഈ പോളൻ ഗ്രെയിൻ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്രകാരമാണ് ഇവരിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഓക്കെ, കൃത്രിമ കായിക പ്രജനന രീതികൾ, ഒട്ടിക്കൽ, ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ ഒട്ടിക്കൽ. ആർട്ടിഫിഷ്യൽ ആയിട്ടും ഇത്തരത്തില് പ്രജനന രീതികളുണ്ട്, അതാണ് പഠിക്കുന്നത്. ആദ്യത്തേത് ഒട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ്. മാതൃസസ്യത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ചെറുശാഖ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു സസ്യത്തിന്റെ തടിയോട് ചേർത്ത് വെക്കുന്ന രീതി. മണ്ണിൽ വളരുന്ന ചെടിയെ സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന ചെടിയെ സിയോൺ എന്നുമാണ് വിളിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ എന്തോ പറഞ്ഞു എന്ന് തോന്നുന്നവർക്ക് ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കുക. ഇത് മാതൃസസ്യത്തിന്റെ ഒരു കഷ്ണമാണ്, അതിനെ ഞാൻ സ്റ്റോക്ക് എന്ന് വിളിക്കുന്നു. അതിലേക്ക്
ഇളം തണ്ട് മറ്റൊരു ഇളം തണ്ട് മറ്റൊരു സസ്യത്തിന്റെ ഇതേ ഇനത്തിൽപ്പെട്ട മറ്റൊരു സസ്യത്തിന്റെ ഇളം തണ്ട് കൊണ്ടുവന്ന് ചേർത്ത് വെക്കുന്നു. ഇതിനെ ഈ ഇളം തണ്ടിനെ അല്ലെങ്കിൽ മുറിച്ച് ആഡ് ചെയ്യുന്ന ആ തണ്ടിനെ സിയണം എന്നാണ് വിളിക്കുന്നത്. ഇതാണ് ഒട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഡ്യൂ കോഴ്സ് ഇങ്ങനെ അത് കെട്ടിവെക്കുമ്പോൾ അത് താനെ അത് ഒന്നായി മാറുന്നു. അങ്ങനെ നമുക്ക് പുതിയൊരു സസ്യം ലഭിക്കുന്നു. അപ്പോൾ ഇതിനെയാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. മാതൃസസ്യത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ചെറുശാഖ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു സസ്യത്തിന്റെ തടിയോട് ചേർത്ത് വെക്കുന്നു. മണ്ണിൽ വളരുന്ന ചെടിയെ സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന ചെടിയെ സിയോൺ എന്നും പറയുന്നു. ക്ലിയർ അല്ലേ? അടുത്തത് മുകുളം ഒട്ടിക്കൽ അല്ലെങ്കിൽ ബഡ്ഡിംഗ് ആണ്. സസ്യശാഖയിലെ ഒരു മുകുളം അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു സസ്യത്തിന്റെ തടിയോട് ചേർത്ത് വെക്കുന്ന രീതിയാണ് ബഡ്ഡിംഗ്. എന്താണ്? സസ്യശാഖയിലെ ഒരു മുകുളം അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു സസ്യത്തിന്റെ തടിയോട് ചേർത്ത് വെക്കുന്ന രീതി. ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഈ സസ്യത്തിന്റെ ഇടയിൽ ഇവിടെ ഒരു ഗ്യാപ്പില് ഇതേ ഇനത്തിൽപ്പെട്ട മറ്റൊരു സസ്യത്തിന്റെ ഒരു ചെറു മുകുളം കൊണ്ട് ചേർത്ത് വെക്കുന്നു. എന്നിട്ട് അത് സീൽ ചെയ്യുന്നു, കംപ്ലീറ്റ്ലി സീൽ ചെയ്യുന്നു. അതിന്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ്, ബഡിന് പുറത്തേക്ക് വരാനുള്ള ഒരു ചെറിയ ഗ്യാപ്പ് മാത്രമേ അവിടെ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ പുതിയൊരു ചെടി രൂപീകരിക്കുന്നു. അതാണ് ബഡ്ഡിംഗ്. പിന്നെ പതിവെക്കൽ, ലെയറിംഗ്. സസ്യകാന്ഡം മണ്ണിൽ താഴ്ത്തി വേര് മുളയ്ക്കും വരെ വെക്കുന്ന രീതിയാണ് ലെയറിംഗ് എന്ന് പറയുന്നത്. ലെയറിംഗ് ഇസ് വെരി ഈസി, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. സസ്യത്തിന്റെ ആ ഭാഗം മണ്ണിലേക്ക് നല്ലപോലെ ആഴ്ത്തി വെക്കുന്നു. അപ്പൊ സ്വാഭാവികമായും ഇവിടെ നിന്ന് വരും കുറെ വേര് വരും. വേര് വരുമ്പോൾ നമുക്ക് ഇതിനെ കഷ്ണിച്ച് വേറൊരു ചെടിയായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അതാണ് ലെയറിംഗ് എന്ന് പറയുന്നത്. ടിഷ്യൂ കൾച്ചർ ആണ് അടുത്തത്. മാതൃസസ്യത്തിൽ നിന്നെടുത്ത കോശങ്ങളിൽ നിന്ന് അതേ സസ്യത്തിന്റെ എല്ലാ സവിശേഷതകളുമുള്ള അനവധി സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന കൃത്രിമ കായിക പ്രജനന രീതിയാണ് ടിഷ്യൂ കൾച്ചർ. ഇത് വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞന്റെ പേര് മറക്കല്ലേ, ഹേബർലാൻഡ് ആണ്. അത് മുൻവർഷ ചോദ്യമാണ്. ടിഷ്യൂ കൾച്ചർ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞന്റെ പേര് ഹേബർലാൻഡ് ആണ്. മാതൃസസ്യത്തിൽ നിന്നെടുത്ത കോശങ്ങളിൽ നിന്നും അതേ സസ്യത്തിന്റെ എല്ലാ സവിശേഷതകളുമുള്ള അനവധി സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന കൃത്രിമ കായിക പ്രജനന രീതിയാണ് ഈ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. അത് ചിത്രത്തിലൂടെ വ്യക്തമാണ് എന്ന് വിചാരിക്കുന്നു. ടിഷ്യൂ സാമ്പിൾ നമ്മൾ ഒരു പാരന്റ് പ്ലാന്റിൽ നിന്നും ദാ സ്ക്രാപ്പ് ചെയ്ത് അല്ലെങ്കിൽ ചെത്തി എടുക്കുകയാണ്. അങ്ങനെ എടുത്തിട്ട് ആ സാമ്പിളിനെ നമ്മൾ അഗാർ ഗ്രോത്ത് മീഡിയത്തിൽ ന്യൂട്രിയൻസ് ആവശ്യം വളരാൻ ആവശ്യമുള്ള ഓക്സിജൻ ന്യൂട്രിയൻസ് വയ്ക്കുന്ന ഒരു മീഡിയത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അല്പം കഴിയുമ്പോൾ പുതിയ സാമ്പിൾസ് ചെറിയ ചെറിയ പ്ലാന്റ് ആയിട്ട് മാറുകയാണ്. ശേഷം നമ്മൾ അതിനെ നമ്മുടെ കമ്പോസ്റ്റിലേക്ക് പറിച്ചു നടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിന്റെ സ്റ്റെപ്പ് വരുന്നത്. ടിഷ്യൂ കൾച്ചർ അറിയാത്ത ആരുമില്ല, ഈവൻ ദോ ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, അപ്പൊ അത് വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ഹേബർലാൻഡ് ആണ്. സോ ഇതോടുകൂടി നമ്മുടെ എൻറ്റയർ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള വ്യവസ്ഥകളെല്ലാം നമ്മൾ വിശദമായി പഠിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് മറക്കല്ലേ, നമ്മൾ ചെയ്തിട്ടുള്ള ദഹന വ്യവസ്ഥ, നാഡീ വ്യവസ്ഥ, പേശി വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, രക്തപര്യന വ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ, അന്തസ്രാവി വ്യവസ്ഥ, അസ്ഥി വ്യവസ്ഥ, ഇപ്പോഴേ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയി വളരെ ക്ലിയർ ആയി പഠിച്ചു പോയിട്ടുണ്ട്. എസ് സി ആർ ടി ടെക്സ്റ്റും ഒപ്പം തന്നെ മുൻവർഷ ചോദ്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള റെയർ ആയിട്ടുള്ള പോയിന്റ്സ് ഉൾപ്പെടെയുള്ള ഒരു സെഷനാണ് അടുത്തതായി നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഈ ക്ലാസ്സസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെലൈക്കൺ ക്ലിക്ക് ചെയ്താൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈവ് പോകുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിലേക്ക് സജസ്റ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ടെലഗ്രാമിൽ സൗജന്യമായിട്ടുള്ള ഒരു പി എസ് സി ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡെയിലി ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകളും മറ്റുമുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാമിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും ജോയിൻ ചെയ്യാവുന്നതാണ്. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. അതുവരേക്കും താങ്ക് യു.